ഹായ് ഫ്രണ്ട്സ് കെഷിൽ ജോ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് സോളാറിൽ വർക്ക് ചെയ്യുന്ന ഒരു വാട്ടർ പമ്പാണ് സോളാറിൽ മാത്രമല്ല ബാറ്ററിയിലും വർക്ക് ചെയ്യുന്ന ഒരു പമ്പാണിത് ഇത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു ഡി സി പമ്പാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചുവന്നക്ഷരത്തിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയേക്കുന്നത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അതിൻ്റെ അടുത്തുള്ള ബെലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചോദിച്ചാൽ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് വളരെ സിംപിളായിട്ട് തന്നെ ഞങ്ങൾ വീഡിയോസ് എടുത്ത് കണ്ട് ഇതെങ്ങനെയാണെന്ന് വെച്ച് ചെയ്യുകയും ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വർക്കിലേക്ക് ലഭ്യമാലോ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അമ്പത് വാട്ട്സിൻ്റെ മോണോ ക്രിസ്റ്റൽ ലൈൻ സോളാർ പാനലാണ് ഈ സോളാർ പാനൽ പന്ത്രണ്ട് വോൾട്ട് കാറ്റർ ചെയ്യപ്പെട്ട സോളാർ പാനലാണ് മോണോ ക്രിസ്റ്റൽ സോളാർ പാനൽ ആയതുകൊണ്ട് തന്നെ ലോ വെളിച്ചത്തിലും നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതിൻ്റെ വില വന്നത് രണ്ടായിരത്തി അന്നൂറ് രൂപയാണ് ഇത് വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു പമ്പാണ് ഇതൊരു എട്ട് വാട്സിൻ്റെ ഐഷാങ്ക് കമ്പനിയുടെ ഒരു പമ്പാണത് സബ്മെറിസബിൾ പമ്പാണെന്ന് ഞാൻ അറിയപ്പെടുന്നത് അക്കോറിയം ഫൗണ്ടൻ ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഒരു പമ്പാണ് ഇതിൻ്റെ വില വന്നത് എഴുന്നൂറ് രൂപയാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പമ്പാണ് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു പക്ക് ഡൗൺ കൺവേർട്ടറാണ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഔട്ട് നെഗറ്റീവ് ഔട്ട് പോസിറ്റീവ് അതുപോലെ തന്നെ ഇന്ന് നെഗറ്റീവ് ഇന്ന് പോസിറ്റീവ് അതുപോലെ തന്നെ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രീസെറ്റ് ഇതിലുണ്ട് ഇനി നമുക്ക് വേണ്ടത് കപ്പാസിറ്ററാണ് ഞാനിവിടെ ഒരു അഞ്ച് കപ്പാസിറ്റർ എടുത്താറുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് മൈക്രോ ഒരു കപ്പാസിറ്ററുകളാണ് അഞ്ചെണ്ണം നിങ്ങൾക്ക് സൂപ്പർ കപ്പാസിറ്ററുകളും വാല്യൂ കൂടിയ കപ്പാസിറ്റികളൊക്കെ ഉപയോഗിക്കാൻ പറ്റും അടുത്തതായിട്ട് വേണ്ടത് ഒരു സിക്സ് ആമ്പറുടെ അയോഡാണ് ഈ സിക്സ് ആമ്പരുടെ ഡയോഡ് ഉപയോഗിച്ചിരിക്കുന്നത് സർക്യൂട്ടിലൊരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അടുത്തതായിട്ട് ഇതേപോലത്തെ ഒരു കണക്ടർ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് പമ്പിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇനി ഈ കപ്പാസിറ്ററുകളിലെ എല്ലാ നെഗറ്റീവ് ലൈനുകളും ഈ വീഡിയോ കാണുന്ന പോലെ സോൾഡർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ പോസിറ്റീവ് ലൈനുകളും ഈ കപ്പാസിറ്റർ പേർ ചെയ്യാൻ വേണ്ടി ഇത് ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഇടയോടിന്റെ ആവശ്യമുള്ള കാലുകളൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ള കാലുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം അതിന് ശേഷം നമ്മളുടെ ബക്ക് കൺവേർട്ടറിൽ ഇന്ന് പോസിറ്റീവ് നിന്ന് എഴുതിയ ലൈനിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന് പൊളാരിറ്റി കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലത്തെ ഒരു ഡയോഡിട്ട് കൊടുക്കേണ്ടതാണ് അതായത് ഈ ബക്ക് കൺവേർട്ടറിന് പ്രൊട്ടക്ഷനൊന്നുമില്ല ലൈൻ കഴിഞ്ഞാൽ ബക്ക് കൺവേർട്ടർ അപ്പം തന്നെ അടിച്ചു പോവും ഇതേപോലത്തെ ഒരു ചുവന്ന വയറിടുത്തിട്ട് ഡയോഡിൻ്റെ വര ഇല്ലാത്ത ഭാഗത്തേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു കറുത്ത വയർ എടുത്തിട്ട് ഇന്ന് നെഗറ്റീവ് എന്ന രീതിയിലേക്കും ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം പമ്പിലെ കണക്റ്റ് ചെയ്യാനുള്ള എടുത്തിട്ട് ഔട്ട് പോസിറ്റീവ് എന്ന് പറഞ്ഞ രീതിയിലേക്ക് ആ ചുവന്ന വയർ കണക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഔട്ട് നെഗറ്റീവ് എന്ന രീതിയിലേക്ക് ആ കണക്ടറിൻ്റെ നെഗറ്റീവ് ലൈനും ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനത്തെ കണക്ടറുകൾ ഉപയോഗിക്കുന്നതായിരിക്കുള്ളൂ ഏറ്റവും നല്ലത് ഡി സി ആയതുകൊണ്ട് പൊളാരിറ്റി മാറാനുള്ള സാധ്യത കൂടുതലാണ് ഇനിയിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് നമുക്ക് നീട്ടം കൂട്ടാനാണ് അതായത് ബക്ക് കൺവെർട്ടറിൽ നിന്നും പമ്പിലേക്ക് എത്ര ദൂരമാണ് നമുക്ക് വേണ്ടത് അത്രയും അളവിലുള്ള വയർ എടുക്കാം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഡി സി വയറാണ് ഫൈവ് എം എമ്മിൻ്റെ വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിലേക്ക് ഇതേപോലത്തെ ഒരു സ്ലീവ് ഇട്ടുകൊടുക്കുക അതിനുശേഷം കണക്ടറിൻ്റെ പോസിറ്റീവ് ലൈൻ നീട്ടാൻ ഉദ്ദേശിക്കുന്ന വയറിൻ്റെ ഇതിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക സ്ലീവ് ഇട്ടതിന് ശേഷം ഒന്ന് ലൈറ്റർ ഉപയോഗിച്ച് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കാം ഇങ്ങനത്തെ സ്ലീവുകൾ നല്ല രീതിയിൽ തന്നെ പിടിച്ചിരിക്കുന്നതാണ് വെള്ളം നനഞ്ഞാലൊന്നും ഇതിന് കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ നെഗറ്റീവ് ലൈനിലേക്കും ഇതുപോലെ തന്നെ സ്ലീവ് ഇട്ട് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക ഇത് വെള്ളത്തിൽ മുട്ടിക്കിടക്കുന്ന കാരണമാണ് ഇങ്ങനത്തെ സ്ലീവ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റി കൊടുക്കുന്ന ആക്കാളും നല്ലത് ഇങ്ങനത്തെ സ്ലീവ് ഉപയോഗിക്കുന്നതാണ് നല്ലത് അതിനുശേഷം ആ വയറിൻ്റെ മറ്റേ എൻ്റെ എടുത്തിട്ട് പമ്പിലേക്കുള്ള പോസിറ്റീവ് ലൈനും അതുപോലെ തന്നെ നെഗറ്റീവ് ലൈനും സോൾഡർ ചെയ്ത് കൊടുക്കുക നമ്മൾ നേരത്തെ ചെയ്ത പോലെ സ്ലീവ് ഇട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുത്താൽ ഈ സ്ലീവ് നല്ല രീതിയിൽ ചുരു ചുരുങ്ങി വയറിനോട് കൂടി ചേരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നേരത്തെ ചെയ്ത പോലെ അതും നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ബക്ക് കൺവേർട്ടറിൻ്റെ ഇൻപുട്ട് ലൈനിലെ നെഗറ്റീവ് ലൈൻ എടുത്തിട്ട് കപ്പാസിറ്ററിലേക്ക് സോൾഡർ ചെയ്തു വതുപോലെ തന്നെ ഇൻപുട്ട് ഡയോഡിൻ്റെ വരയില്ലാത്ത ഭാഗത്തേക്കും സോൾഡർ ചെയ്ത് കൊടുക്കുക ചുവന്ന വയർ അതിനുശേഷം വേറൊരു വയർ എടുത്തിട്ട് കപ്പാസിറ്ററിൽ നെഗറ്റീവിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വേറെ ഒരു വയർ എടുത്തിട്ട് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ലൈനിലേക്കും സോൾഡർ ചെയ്ത് കൊടുക്കുക ഈ ചൂപ്പും കറുപ്പും വയർ സോൾഡർ ചെയ്തതിന് ശേഷം സോളാർ പാനലിലേക്ക് കണക്റ്റ് ചെയ്യാനുള്ളതാണ് അതിന് ശേഷം ഇതേപോലത്തെ ഒരു കവറിലോ അല്ലെങ്കിൽ മെറ്റൽ ക്യാബിനായാലും കുഴപ്പമൊന്നുമില്ല ഈ ക്യാബിനിലേക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ അതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലൂഗണ് ആണ് നിങ്ങൾക്ക് ഡബിൾ സൈഡ് സ്റ്റിക്കറോ അതേപോലത്തെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ സർക്യൂട്ടിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ഷോർട്ട് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വക്ക് കൺവേർട്ടർ പെട്ടെന്ന് ഡാമേജ് ആവാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കപ്പാസിറ്റർ നല്ല രീതിയിൽ തന്നെ ഇതിൽ ഉറപ്പിച്ച് നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു കണക്ടറാണ് സോളാർ പാനലിൽ നിന്ന് വരുന്ന നെഗറ്റീവ് ലൈൻ ഈ കണക്ടറിലേക്ക് സ്ക്രൂ അയച്ച് ആദ്യമൊന്നു സെറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ പോസിറ്റീവിൻ്റെ വയർ എടുത്തിട്ട് ഈ കണക്ടറിലേക്ക് ഒന്ന് കണക്റ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഇൻപുട്ട് ലൈനാണ് ബക്ക് കൺവേർട്ടറിൻ്റെ പോസിറ്റീവ് ലൈൻ എടുത്തിട്ട് സോളാർ പാനലിൻ്റെ പോസിറ്റീവ് ലൈനിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ബക്കിൻ്റെ ബക്ക് കൺവേർട്ടറിൻ്റെ ഇൻപുട്ട് ലൈനും സോളാർ പാനലിൻ്റെ നെഗറ്റീവ് ലൈനിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ബക്ക് കൺവെർട്ടറിൽ ഒരു ബ്ലൂ എൽ ഇ ഡി ലൈറ്റ് കത്തിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം യാതൊരു കുഴപ്പവും ഇല്ല എന്നാണ് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ ആ ഒരു റെഡ് ലൈറ്റ് ആയിരിക്കും അതിൽ കത്തുക ഇനി നമുക്കിതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൽ മൂന്നേ പോയിൻറ്റ് നാലാറ് വോൾട്ടേജാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് അതായത് സോളാറിൽ നിന്ന് വരുന്ന വോൾട്ടേജ് പതിനേഴ് പോയിൻറ്റ് ആറ് ഒമ്പത് വോൾട്ടേജ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് വേണ്ടത് പന്ത്രണ്ട് വോൾട്ട് അതാണ് അപ്പോൾ പക്കൺവേട്ടറിനെ നമുക്ക് പന്ത്രണ്ട് വോൾട്ടിലേക്ക് ആക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ആ പ്രീസെറ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വോൾട്ടേജിനെ കറക്റ്റ് ചെയ്യാവുന്നതാണ് അതായത് നമുക്ക് ഡൗൺ ആണ് വേണ്ടത് അപ്പോൾ പന്ത്രണ്ട് വോൾട്ടേജിലേക്ക് ഡൗൺ ആക്കി നമുക്ക് മാറ്റാം ഇനി നമുക്കിപ്പോൾ പമ്പിനെ നോക്കിയാൽ കാണാം ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും അതായത് വെള്ളം വലിക്കുന്ന ഭാഗത്തേക്ക് കരടോ മറ്റോ ഒന്നും കയറാതിരിക്കാനായിട്ട് ഇതേപോലത്തെ ഒരു ചെറിയ അരിപ്പ ഇത് നമുക്ക് എല്ലാ ഹാർഡ് വെയർ ഇടയിലും വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഷീറ്റാണ് കൊതുകയൊക്കെ കയറാതിരിക്കാൻ വേണ്ടി വരുന്നൊരു ചെറിയൊരു ഷീറ്റാണ് അത് ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതേപോലത്തെ ഒരു ഓസും വാങ്ങിക്കാം ഇത് നമുക്ക് എല്ലാ ഹാർഡ്വെയർ എടേലും വാങ്ങിക്കാൻ കിട്ടും നമുക്ക് എത്രയാണോ അതിൻ്റെ നീളം വേണ്ടത് ആ നീളത്തിനനുസരിച്ച് വാങ്ങിക്കാം ഇതിൻ്റെ ഔട്ട്പുട്ട് പോയിൻ്റിലേക്ക് നമുക്ക് ഈ യോസിനൊന്ന് നല്ല രീതിയിൽ തന്നെ കണക്ട് ചെയ്യാം ഒന്ന് ചെറുതായിട്ട് ഹീറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ കയറുന്നതാണ് ഇനി സോളാർ പാനലിൽ നിന്നും വരുന്ന കണക്ഷൻ നമുക്ക് പമ്പിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഈ പമ്പിനെ വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം നമ്മളുടെ സർക്യൂഡുമായിട്ടൊന്ന് ബന്ധിപ്പിക്കാം അപ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ വെള്ളം വരുന്ന കാണാണ് ഇത് നമുക്ക് എന്താണോ നമ്മളുടെ ആവശ്യം ആ ആവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഇത് വെള്ളത്തിൽ ഇടാൻ പറ്റിയ ഒരു പമ്പായത് കാരണം നല്ല ഒരു വർക്കിംഗ് ആണ് ഇതിനുള്ളത് ഈ പമ്പ് ഒരു നല്ലൊരു പമ്പാണ് വാട്ടർ പ്രൂഫാണ് പിന്നെ ബ്രഷ്ലെസ് ആണ് അക്വോറിയ ഫൗണ്ടൻ എന്നൊരു എല്ലാത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പമ്പാണ് ഇതിൻ്റെ ആകെ ഒരു വെയിറ്റ് വന്നത് മുന്നൂറ് ഗ്രാമാണ് ഇത് വർക്ക് ചെയ്യണ വളരെ ഒരു നോയ്സൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഒട്ടും സൗണ്ട് ഒന്നുമില്ല പന്ത്രണ്ട് വോൾട്ട് ഡിസി ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൽ നിന്ന് ഷോക്ക് അടിക്കുമെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളൊന്നും പേടിപ്പിക്കണ്ട പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഇതിനുള്ളത് ഇനി നമുക്ക് ഇത് ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യാവുന്ന രീതിയിലാക്കി ഉപയോഗിക്കുകയും ചെയ്യാം അതിനായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് സോളാർ ചാർജ് കൺട്രോളും അതുപോലെ തന്നെ ബാറ്ററിയുമാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എൻ്റെ പഴയ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസ് ഇതിലും അപ്പോൾ ആദ്യം നമുക്ക് ബാറ്ററിയുടെ ലൈനാണ് കണക്ട് ചെയ്യേണ്ടത് ബാറ്ററിയിൽ നിന്ന് പോസിറ്റീവ് ലൈൻ ചാർജ് കൺട്രോളിൽ പോസിറ്റീവ് എന്ന ലൈനിലേക്ക് കണക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ബാറ്ററിയിൽ നിന്ന് വന്നിരിക്കുന്ന നെഗറ്റീവ് ലൈൻ ചാർജ് കൺട്രോളിൻ്റെ നെഗറ്റീവ് ലൈനിലേക്കും കണക്റ്റ് ചെയ്യുക ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ബാറ്ററിയുടെ ചാർജ് കൺട്രോളിൽ ലൈറ്റ് എല്ലാം കത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് കണക്ട് ചെയ്യേണ്ടത് സോളാർ പാനലാണ് അപ്പോൾ സോളാർ പാനലിൽ നിന്ന് വന്നിരിക്കുന്ന രണ്ട് വയറിൽ സോളാർ പോസിറ്റീവ് എന്നു എഴുതിയേക്കണതിലേക്ക് സോളാറിൽ നിന്ന് വന്നേക്കുന്ന പോസിറ്റീവ് ലൈനും അതുപോലെ തന്നെ സോളാർ നെഗറ്റീവ് എഴുതിയേക്കണതിലേക്ക് നെഗറ്റീവ് ലൈനും കണക്ട് ചെയ്യുക അതുപോലെ തന്നെ ആ കണക്ടർ എടുത്തിട്ട് നമുക്ക് ചാർജ് കൺട്രോളിൽ ലോഡ് എന്ന എഴുതിയേക്കുന്നതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം പോസിറ്റീവ് ലൈൻ അതുപോലെ തന്നെ നെഗറ്റീവ് ലൈൻ എടുത്തിട്ട് ചാർജ് കൺട്രോളിൽ നെഗറ്റീവ് എന്ന എഴുതിയെങ്കിലേക്കും കണക്ട് ചെയ്യുക ഇനി നമ്മളുടെ പമ്പിൻ്റെ ആ കണക്ടർ എടുത്തിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇത് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഫുള്ളായിട്ട് ഈ പമ്പ് വർക്ക് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് എൻ്റെ പഴയ വീഡിയോയും കൂടി കാണുന്നതോ വളരെ നല്ലതായിരിക്കും കെ എസ് ഇ ബിയിൽ ഒട്ടും കറൻ്റ് എടുക്കാതെ തന്നെ പമ്പ് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിലും പവർ കൂടിയ പമ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ആവശ്യം എന്താണോ അതനുസരിച്ചുള്ള പമ്പ് വാങ്ങിയാൽ മതി ഇങ്ങനെയുള്ള പമ്പുകൾക്ക് ലൈഫ് കൂടുതലായിരിക്കുള്ളൂ പകൽ മാത്രം മതിയെങ്കിൽ പകലും രാത്രി കൂടി വേണമെങ്കിൽ ബാറ്ററി ഉപയോഗിച്ചും നിങ്ങൾക്കത് പ്രവർത്തിപ്പിക്കാവുന്നതാണ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കുകൂടി ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കെഷിൽ ജോയ് ബൈ ബൈ